നമസ്കാരം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ 2023 ജൂലൈ മാസം 20-ാം തീയതി വ്യാഴാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കണം. വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക. ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സംസ്കാരത്തിന് ഔദ്യോഗിക ബഹുമതികൾ ഉണ്ടാകില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സംസ്കാര ചടങ്ങുകൾക്ക് ഔദ്യോഗിക ബഹുമതി ആവശ്യമില്ലെന്ന നിലപാട് ഉമ്മൻചാണ്ടിയുടെ കുടുംബം സർക്കാരിനെ അറിയിച്ചിരുന്നു. ഉമ്മൻചാണ്ടിക്ക് പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകണമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിസഭാ യോഗത്തിലെടുത്തത്. മതപരമായിട്ടുള്ള ചടങ്ങുകളോടെ സംസ്കാരം നടത്താനാണ് ഉമ്മൻചാണ്ടി ആഗ്രഹിച്ചിരുന്നതെന്നും ഉമ്മൻചാണ്ടിയുടെ ഭാര്യ പൊതുഭരണ വകുപ്പിനെ രേഖാമൂലം അറിയിച്ചു. ഉമ്മൻചാണ്ടി കേരളത്തിന് നൽകിയ സംഭാവനകളെ ആദരവോടെ സ്മരിക്കുന്ന അനുശോചന പ്രമേയവും മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച വിലാപയാത്ര പുതുപ്പള്ളിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വൻ ജനാവലിയാണ് റോഡുകളിൽ കാണാൻ സാധിക്കുന്നത്. രാത്രി വൈകിയാവും മൃതദേഹം പുതുപ്പള്ളിയിലെ കുടുംബ വീട്ടിലെത്തുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വിലാപയാത്രയായിട്ട് മൃതദേഹം പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതായിരിക്കും. 3 മണിയോടെ ആരംഭിക്കുന്ന അന്ത്യകർമ്മ ശുശ്രൂഷകൾക്ക് ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ നേതൃത്വം നൽകും. അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റ്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോട് അനുബന്ധിച്ച് നാളെ കോട്ടയം ജില്ലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുള്ള വിലാപയാത്ര, പൊതുദർശനം, സംസ്കാര ചടങ്ങുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് കോട്ടയം ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാലാണ് അവധി പ്രഖ്യാപിച്ചതെന്ന് കോട്ടയം കളക്ടർ വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിയോടുള്ള ആദരസൂചകമായിട്ട് കോട്ടയം ജില്ലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ നാളെ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മുതൽ അടച്ചിടുന്നതായിരിക്കും. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും വ്യാഴാഴ്ച പൂർണ്ണമായിട്ടും അടച്ചിടുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ ഏപ്രിൽ മാസത്തിലെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 60 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് 874 കോടി രൂപയാണ് ധനവകുപ്പ് ഇതിനായിട്ട് അനുവദിച്ചത്. ജൂലൈ 14 മുതൽ വിതരണം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ കൂടിയും ഇതിന്റെ വിതരണം നടന്നില്ല. നിരവധി ആളുകളാണ് നമ്മുടെ കമന്റ് ബോക്സിലൂടെ ഈ ഒരു കാര്യം ചോദിക്കുന്നത്. ഇന്നലെ മുതലാണ് ചുരുക്കം ചില ആളുകൾക്കെങ്കിലും തുക ലഭിച്ചു തുടങ്ങിയത്. വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷനാണ് ഇത്തരത്തിൽ അക്കൗണ്ടുകളിലേക്ക് ലഭ്യമായി തുടങ്ങിയിരിക്കുന്നത്. എന്നാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിനായിട്ട് 768 കോടി രൂപയും ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനായിട്ട് 106 കോടി രൂപയുമാണ് ധനവകുപ്പ് അനുവദിച്ചത്. ഇതോടൊപ്പം തന്നെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം മാർച്ച് മാസത്തിലെ പെൻഷൻ മുടങ്ങിയവർക്കുള്ള കുടിശ്ശികയും ഇപ്പോൾ അതിനുള്ള വിതരണം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് 3200 രൂപയായിരിക്കും ലഭിക്കുക. വരും ദിവസങ്ങളിൽ തുക ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. PM കിസാൻ സമ്മാൻ നിധി എന്ന കേന്ദ്ര സർക്കാരിന്റെ ബൃഹത് പദ്ധതിയിൽ കർഷകർക്ക് ലഭിക്കേണ്ട 14-ാമത്തെ ഗഡുവിനുള്ള വിതരണ സമയവും തീയതിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഇപ്പോൾ അത് കൃത്യമായി വ്യക്തമാക്കിയിട്ടുണ്ട്. ജൂലൈ 28-ാം തീയതിയാണ് ഇതിന്റെ വിതരണം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ തുക നിങ്ങൾക്ക് ലഭ്യമാകാൻ എല്ലാവരും തന്നെ ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ചെയ്തു തീർത്തുവെന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ബാങ്കുകളിലെത്തി നിങ്ങളുടെ KYC ഫോമുകൾ പൂരിപ്പിച്ച് നൽകി ബാങ്ക് അക്കൗണ്ടുകൾ ആക്റ്റീവ് ആക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇലക്ട്രോണിക് KYC വെരിഫിക്കേഷൻ, എയിംസ് പോർട്ടലിലൂടെയുള്ള ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവയൊക്കെ പൂർത്തിയാക്കാൻ ഇനിയും നിരവധി കർഷകർ ബാക്കിയുണ്ട്. അങ്ങനെയുള്ളവർക്ക് വീണ്ടും ഒരു അവസരം വന്നിരിക്കുകയാണ്. അവർ ജൂലൈ 28 മുൻപായിട്ട് തന്നെ ഈ ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്കുള്ള കുടിശ്ശിക വന്നിട്ടുള്ള തുക തീർച്ചയായിട്ടും അത് വാങ്ങിയെടുക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റ്. കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന ബാല സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന തളിരെ സ്കോളർഷിപ്പ് 2023 ജൂലൈ 31 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. തളിരിന്റെ വാർഷിക വരിസംഖ്യയായിട്ടുള്ള 250 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷയിൽ പങ്കെടുക്കാം. ഇവർക്ക് 2024 ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള തളിര് തപാലിൽ അതാത് മാസങ്ങളിൽ ലഭ്യമാകുന്നതായിരിക്കും. 16 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് സംസ്ഥാനത്തൊട്ടാകെ വിതരണം ചെയ്യുന്നത്. ജൂനിയർ അതായത് 5, 6, 7 ക്ലാസുകൾ, സീനിയർ 8, 9, 10 ക്ലാസുകൾ വിഭാഗങ്ങളിലായിട്ട് ഓരോ ജില്ലയിലും ചുരുങ്ങിയത് 160 പേർക്ക് സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും നൽകും. ജില്ലാതലത്തിൽ ഓരോ വിഭാഗത്തിലും ആദ്യ 30 സ്ഥാനത്ത് എത്തുന്നവർക്ക് 1000 രൂപയും പിന്നീട് വരുന്ന 50 സ്ഥാപനങ്ങൾക്ക് 500 രൂപയും സ്കോളർഷിപ്പും സർട്ടിഫിക്കറ്റും ലഭിക്കും. സംസ്ഥാന തലത്തിൽ ഇരു വിഭാഗത്തിലും ആദ്യ 3 റാങ്കുകൾക്ക് 10,000, 5,000, 3,000 രൂപ എന്നിങ്ങനെ സ്കോളർഷിപ്പുകളും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും ലഭിക്കുന്നതാണ്. 2023 നവംബറിൽ ജില്ലാതല പരീക്ഷയും ഡിസംബറിൽ സംസ്ഥാനതല പരീക്ഷയും നടക്കുന്നതാണ്. ഇനി അവസാനമായി ഇന്നത്തെ സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്ന് കുത്തനെ വർദ്ധിച്ചു. ഇന്ന് ഒറ്റയടിക്ക് 400 രൂപയാണ് സ്വർണ്ണത്തിന് കൂടിയത്. ഇതോടെ ഒരു പവൻ സ്വർണ്ണത്തിന്റെ ഇന്നത്തെ വിപണി വില 44,480 രൂപയായി. ഒരു ഗ്രാമിന്
ഇന്ന് 5,560 രൂപയാണ് വില വരുന്നത്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ വാർത്താ അപ്ഡേറ്റുകൾ ഷെയർ ചെയ്യുക. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.